അവനി, പക്ഷെ എത്ര കാലം ഒറ്റയ്ക്ക് നിനക്കിതൊക്കെ ചെയ്യാൻ കഴിയും? രാജേശ്വരി വർമ്മയുടെ നാശം കാണുന്നത് വരെ, എന്റെ അനിയൻ അതുൽ വീണ്ടും അമ്മനാകുന്നത് വരെ. അവനി, നിനക്കറിയാലോ അവർ എത്ര ഡേഞ്ചറസ് ആണെന്ന്. അലി പ്ലീസ് ഡാ, എനിക്ക് എന്റെ തീരുമാനം മാറ്റാൻ കഴിയില്ല. നീ എന്നെ ഇങ്ങനെ തളർത്താതെ അലി. കണ്ടോ, ഞാൻ അഭിനി തന്നെയാ, അനന്യ അല്ല. ഈ കാര്യം വേറെ ആരും ഒരിക്കലും അറിയാൻ പാടില്ല. ഇതെന്താ അവനി? ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഈ കാര്യം ആരും തന്നെ അറിയാൻ പാടില്ലെന്ന്? പിന്നെ ഇതെന്താ? പക്ഷെ അമ്മ, അത് ഞാൻ അലി. ഭഗവാനോട് നീ നന്ദി പറയൂ, ഈ അലിക്ക് മാത്രമേ ഈ കാര്യം അറിയാവൂ എന്നത്. ഒന്ന് ആലോചിച്ചു നോക്ക്, ഇത് രാജേശ്വരി വർമ്മയുടെ വീട്ടിൽ ആരെങ്കിലും ആണ് അറിഞ്ഞിരുന്നെങ്കിൽ എന്താവുമായിരുന്നു? പിന്നെ അലി, രാജേശ്വരി വർമ്മയോടുള്ള ഈ ഫൈറ്റ് അവനിയുടേത് മാത്രം. ഇക്കാര്യം അമ്മ ഒരിക്കലും അറിയാൻ പാടില്ല. അവനി, ഇനി നീ ഇവിടുന്ന് പോ. ഒരു കാര്യം കൂടി, ഇനി മേലിൽ നീ അലിയെ കാണാൻ പാടില്ല. അവനി, പറയുന്ന മനസ്സിലാക്ക്. പോ. മോനെ, അലി ഇവിടെ ഇല്ലല്ലോ. ഓക്കേ, ഞാൻ അകത്തോട്ട് വന്നട്ടെ, പ്ലീസ്. വാ മോനെ, നിന്റെ കൂടി വീടല്ലേ ഇത്. യാ അല്ലാ, ഒരു വീട് കിടക്കുന്ന കണ്ടില്ലേ? ഇവിടെ ഒരു തെമ്മാടി ഉണ്ടല്ലോ, അവന്റെ വേല ഇതല്ല. ഒരു സാധനം എടുത്ത അതാ അതിന്റെ സ്ഥലത്ത് വെക്കില്ല. ഇരിക്കും മോനെ, ഞാൻ നിനക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. എന്തു പറ്റി നീരജ്, എന്തെങ്കിലും കാര്യമുണ്ടോ? അമ്മമ്മ, അലി ഇന്ന് അനന്യയെ അവനി എന്ന പേരിലാ വിളിച്ചത്. എന്താ? അതെ, അലി മനസ്സിൽ കരുതിയിരിക്കുന്നത് അപകടത്തിൽ മരിച്ച അവനിയാ അനന്യ എന്ന ഈ പെൺകുട്ടിയെന്ന്. അമ്മമ്മ, നമുക്ക് രണ്ടുപേർക്കും ചേർന്ന് അവനെ പറഞ്ഞ് മനസ്സിലാക്കണം. ഈ അനന്യ വളരെ കണ്ണിങ്ങായ പെൺകുട്ടിയാ. അലിയുമായിട്ടുള്ള സൗഹൃദത്തെ മുതലെടുക്കാൻ ഒരിക്കലും ഞാൻ അവളെ അനുവദിക്കില്ല. നീരജ്, മോനെ, നിനക്ക് അവനിയുടെ കാര്യങ്ങളൊക്കെ എങ്ങനെ അറിയാം? എന്നോട് അലിയെ അവളെ പറ്റി പറഞ്ഞത്. ഇപ്പൊ അവൾ ഈ ലോകത്തില്ലാന്നുള്ള കാര്യം എനിക്കറിയാം. പക്ഷെ അലിയെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നത് അത്ര എളുപ്പമായിരിക്കില്ല. അലിക്ക് തന്റെ പാസ്റ്റ് മറക്കാൻ പറ്റിയിട്ടില്ലെന്ന് അനന്യ അറിയാൻ ഇടയാവുകയാണെങ്കിൽ അവൾ തീർച്ചയായിട്ടും അതിനെ മിസ്യൂസ് ചെയ്യാൻ ശ്രമിക്കും. നമുക്കവനെ ആപത്തിൽ അകപ്പെടുത്താനാവില്ല. അമ്മ അതിനു വേണ്ടിയിട്ട് എന്നെ സഹായിക്കണം, പ്ലീസ്. പക്ഷെ നീരജ്, മോനെ, എന്റെ മനസ്സ് പറയുന്നത് അനന്യ നല്ല കുട്ടിയാണെന്ന്. അവളുടെ മനസ്സ് നല്ലതാ. കണ്ടില്ലേ എങ്ങനെയാ അതുലിനെ സഹായിച്ചതെന്ന്? ഇല്ല ഇല്ല അമ്മമ്മേ, അതെല്ലാം വെറുതെയാ. ട്രസ്റ്റ് മീ, അതെല്ലാം വെറുതെയാ. ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത് അമ്മമ്മയുടെ സഹായം ആവശ്യപ്പെട്ട. അലിയെ പറഞ്ഞ് മനസ്സിലാക്കിക്ക, അവന്റെ ഇമോഷൻസ് കൊണ്ട് കളിക്കാൻ നമ്മൾ ആരെയും അനുവദിക്കരുത്. അമ്മമ്മ പ്ലീസ്, അമ്മ ഇക്കാര്യത്തിൽ എന്നെ സഹായിക്കണം. നീ നിന്റെ ഫ്രണ്ടിനെ ഒരുപാട് കെയർ ചെയ്യുന്നുണ്ടല്ലേ. എന്റെ അലിയെ ഇതുപോലെ തന്നെയായിരുന്നു എന്റെ അവനെയും കെയർ ചെയ്തിരുന്നത്. ഒരു കാര്യം ചോദിക്കട്ടെ മോനെ? ഓക്കെ. നീ ഒരു നല്ല കുട്ടിയല്ലേ, എന്നിട്ട് ആ ദുഷ്ട രാജേശ്വരിയെ നീ എന്തിനാ സഹായിക്കാൻ ശ്രമിക്കുന്നത്? അതുൽ മോനെ, നിനക്ക് കിച്ചടി വലിയ ഇഷ്ടമല്ലേ. ഞാൻ തന്നെ എന്റെ കൈ നന്നായിട്ടില്ല. അമ്മേ, എന്താ ഇത്? ആശിഷ് വർമ്മ, പപ്പയുടെ ഇമെയിലോ? എന്നത്തെ ഡേറ്റ? ഇന്നത്തെ. എന്നാ വായിക്ക്. ഡിയർ അതുൽ, അമ്മ എന്നോട് എല്ലാം പറഞ്ഞു.
എനിക്കറിയാം ഇപ്പൊ നമ്മുടെ വീട് വളരെ വലിയൊരു ഫൈനാൻഷ്യൽ ക്രൈസിസ് നേരിടുകയാണെന്ന്. പക്ഷേ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്, നീ അനുഭവിക്കുന്ന ഈ സുഖവും സമ്പത്തും എല്ലാം എന്റെ അമ്മ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. എന്റെ കുട്ടിക്കാലത്ത് നമ്മുടെ പക്കൽ ഒന്നുമില്ലായിരുന്നു. ഈ ചെറിയ പ്രശ്നങ്ങളോട് ഫൈറ്റ് ചെയ്യാൻ നിന്റെ അച്ഛമ്മയെക്കാളും ബെറ്റർ ആയി ആർക്കും അറിയില്ല. ട്രസ്റ്റ് മീ, അമ്മ എല്ലാം ശരിയാക്കും. ഞാൻ തിരിച്ചു വരുന്നത് വരെ അമ്മയ്ക്ക് നിന്റെ വിശ്വാസവും സപ്പോർട്ടും ആവശ്യമുണ്ട്. നീ എന്നെ നിരാശപ്പെടുത്തില്ലെന്ന് പ്രതീക്ഷിക്കട്ടെ. യുവർസ് ലവിംഗ് ഡാഡ് ആശിഷ് വർമ്മ. വിശ്വാസമായോ? ഇപ്പൊ ഒരു പ്രോബ്ലം വന്ന സ്ഥിതിക്ക് നമ്മളെല്ലാവരും ഒരുമിച്ച് തന്നെ അതിനെ ഫേസ് ചെയ്യണ്ടേ? പിന്നെ ഞാൻ എന്തിനാ നിന്നോട് കള്ളം പറയുന്നത്? ഞാൻ നിന്നെ വെറുതെ വിഷമിപ്പിക്കേണ്ടെന്നാ കരുതിയത്. ആ സ്ത്രീയെ വിശ്വസിക്കാൻ കൊള്ളില്ല മോനെ. അമ്മമ്മേ, നിങ്ങൾ രണ്ടുപേർക്കിടയിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് എനിക്കറിയാം. അത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് തന്നെ കണ്ടിട്ടുണ്ട്. നിന്റെ വിചാരം അത് വെറും ഒരു പ്രശ്നം മാത്രമാണെന്നാണോ? നീരജ്, അത് ചെറിയ പ്രശ്നമൊന്നുമല്ല. ഈ ഫോട്ടോ നീ കണ്ടോ മോനെ? ഇതെന്റെ മോളും പിന്നെ ഇതെന്റെ അവനി. 12 വയസ്സുള്ള പാവം കുട്ടി, പിന്നെ ഹോസ്പിറ്റലിൽ കിടന്ന നിസ്സഹായിയായ ഒരു സ്ത്രീ. അവരെ രണ്ടുപേരെയും കൊന്നുകളഞ്ഞ രാജേശ്വരി വർമ്മ. എന്റെ കുഞ്ഞുങ്ങളുടെ കൊലപാതകിയാ രാജേശ്വരി വർമ്മ. എന്റെ കുഞ്ഞുങ്ങളെ കൊന്നു അവര്. എന്റെ ജീവിതത്തിലെ എല്ലാ സമ്പാദ്യവും അവർ തട്ടിയെടുത്തു. തീർത്ത് കളഞ്ഞു എന്റെ കുഞ്ഞുങ്ങളെ, തീർത്ത് കളഞ്ഞു. സമാധാനിക്കേ അമ്മമ്മയ്ക്ക് സംഭവിച്ച കാര്യങ്ങളൊക്കെ എനിക്കറിയാം. അതിന് ക്ഷമ ചോദിക്കുന്നു. ഞാൻ എല്ലാ പോലീസ് റെക്കോർഡ്സും പരിശോധിച്ചു. പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലായില്ല, എങ്ങനെ എപ്പോഴും രാജേശ്വരി വർമ്മ നിയമത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുന്നതെന്ന്. കാരണം മറ്റെന്തിനേക്കാളും വേഗത്തിൽ നമ്മുടെ രാജ്യത്ത് നിയമം വിറ്റുപോകും. രാജേശ്വരി വർമ്മ എല്ലാവരെയും വിലയ്ക്ക് വാങ്ങി. ഞാൻ കരഞ്ഞുകൊണ്ട് കുറ്റം പറഞ്ഞുകൊണ്ടുവരുന്നു. എല്ലാ വാതിലുകളും തട്ടി വിളിച്ചു, എല്ലാവരുടെയും കൈ പിടിച്ചു, എല്ലാവരുടെയും കാല് പിടിച്ചു. പക്ഷേ രാജേശ്വരി വർമ്മ എല്ലാവരുടെയും വായി കാശു കൊണ്ട് നിറച്ചു. ഞാൻ വെറുതെ നിലവിളിച്ചുകൊണ്ടേയിരുന്നു. പിന്നെ നിയമം കൈക്കൂലിയുടെ പിടിയിൽ അകപ്പെട്ടു പോയി. പക്ഷെ ഒരു കാര്യം ഓർത്തു വെച്ചോ നീരജ്, ഒരമ്മയുടെ മനസ്സിന്റെ ശാപമാ ആ സ്ത്രീക്ക് കിട്ടിയിരിക്കുന്നത്. ഒരു ദിവസം ആരെങ്കിലും എനിക്ക് വേണ്ടി ശബ്ദമുയർത്തും, എന്നിട്ട് ഞാൻ അലറി വിളിക്കും. എല്ലാ പ്രശ്നത്തിനും കാരണമായ കൈക്കൂലിയുടെ ആ മറയെ വലിച്ചു ദൂരേറിയും. അപ്പോഴേ എന്റെ കുഞ്ഞുങ്ങൾക്ക് നീതി ലഭിക്കൂ. മോനെ, എനിക്ക് തോന്നുന്നില്ല നിനക്ക് ഈ ബന്ധത്തിൽ സന്തോഷം ഉണ്ടാകുമെന്ന്. നീ എന്റെ അലിയെ പോലെയാ, പിന്നെ ഞാൻ നിനക്ക് അമ്മൂമ്മയെ പോലെയും. നിന്നെ മനസ്സിലാക്കിക്കേണ്ടത് എന്റെ കടമയായിരുന്നു, ബാക്കിയൊക്കെ നിന്റെ ഇഷ്ടം. അമ്മൂമ്മ എന്താ പറയാൻ ഉദ്ദേശിച്ചെന്ന് എനിക്കറിയാം. പക്ഷെ ഇതിൽ ശ്രേയയുടെ തെറ്റൊന്നും ഇല്ലല്ലോ. എന്റെ ബന്ധം ശ്രേയയുമായിട്ടാണ്, അല്ലാതെ ആ ഫാമിലി ആയിട്ടൊന്നും അല്ല. അതുകൊണ്ട് അമ്മൂമ്മേ, വിവാഹത്തിന്റെ ഒരുക്കങ്ങളിൽ അമ്മൂമ്മ എന്നെ സഹായിക്കണം. ഇപ്പോഴും ഞാൻ പറഞ്ഞ കാര്യം നിനക്ക് വിശ്വാസമായിട്ടില്ല അല്ലേ മോനെ? തെളിവ് വേണോ മോനെ നിനക്ക്? നീ പോയി നീനയോട് ചോദിക്ക. നീന പറഞ്ഞു തരും രാജേശ്വരി വർമ്മയുടെ തനി നിറം എന്താണെന്ന്. നീന? അതെ, നീന. ആശിഷ് വർമ്മയുടെ രണ്ടാമത്തെ ഭാര്യ നീന ഹേമന്ത്, രാജേശ്വരിയുടെ മരുമകൾ. സർ, അവന് ഈ വീട്ടിലാ താമസിക്കുന്നത്. പിന്നെ ഈ വീട്ടിന്റെ ഓണറിന്റെ പേരാണ് നീന ഹേമന്ത്. നോക്ക്, വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ വീട്, നമ്മുടെ എല്ലാ ഫാക്ടറീസ്,
പിന്നെ നമ്മുടെ എല്ലാ ഓർണമെന്റ്സ് ഇതെല്ലാം നമുക്ക് തിരിച്ചു കിട്ടാൻ പോവാം. ശ്രേയ, നീ ഇനി ഒട്ടും വിഷമിക്കണ്ട. നിന്റെ അച്ഛമ്മ ഉണ്ടാവൂ. പിന്നെ ഈ കടത്തിൽ നിന്ന് നമ്മൾ രക്ഷിക്കുന്നത് പ്രകാശിന്റെ കമ്പനിയാണ്. അപ്പൊ അനന്യോ? അവളെ എന്ത് ചെയ്യും? അവളെ നീരജിന്റെ പിറകെ വിടാതെ കൂടിയിരിക്ക. അനന്യേ, എന്റെ കഴിവ് കൊണ്ട് ഞാനിവിടുന്ന് ഓടിച്ചിരിക്കും. ഇന്ന് ആദ്യമായിട്ട് എനിക്ക് തോന്നുകയാണ് ഇത് നിന്റെ ശബ്ദമല്ല, രാജേശ്വരി വർമ്മയുടെ ചെറുമോളുടെ ശബ്ദമാണ്. ഭഗവാന് നന്ദിയുണ്ട് നീ നിന്റെ അമ്മയെ പോലെ ആകാത്തത്. നോക്ക്, നിന്റെ ഒരു കണ്ണ് എപ്പോഴും ആ കുട്ടിയുടെ പുറകെ ഉണ്ടായിരിക്കണം. നിഷയുടെ പേരിൽ ആരോപണം ചുമത്തിയില്ലേ അവള്? എന്നിട്ട് നിന്റെ നീരജിനെ മയക്കിയെടുത്തിരിക്കുക ആ കുട്ടി. പിന്നെ എന്റെ അതുലിനോടും വളരെ മോശമായിട്ട് ബിഹേവ് ചെയ്യുന്നത് എന്റെ ജീവിതത്തിൽ ഒരു കൊടുങ്കാറ്റായിട്ട് വന്നിരിക്കുക അനന്യ. അപ്പോ നമ്മുടെ എല്ലാവരുടെയും ശത്രുവാര അനന്യ. പിന്നെ നമ്മൾ ഈ വീട്ടിൽ നിന്ന് ആരെയാണ് പുറത്താക്കുക? പറയുമോനെ? ഒടുവിൽ ആരുടെ ജീവിതത്തിൽ കൊടുങ്കാറ്റ് വീശും? കൊള്ളല്ലോ, ഇന്ന് കുടുംബം മുഴുവൻ ഒരുമിച്ചിരിക്കുന്നു. എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കേഷന്റെ പ്ലാനിംഗ് നടക്കുകയാണോ? അപ്പൊ നീ ഒന്നും കേട്ടില്ലേ? ഞങ്ങള് കരുതി. എന്ത് കേട്ടില്ല? ഒന്നുമില്ല, അത് പിന്നെ ആക്ച്വലി ഡിന്നർ ഹെവി കഴിച്ചു, സോ അതിനുശേഷം ഞാനെന്തോ. അല്ല ശ്രേയ. അല്ല അനന്യ, ആക്ച്വലി ഞങ്ങൾ നിന്നെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നത്. പരിശ്രമത്തിന്റെ കാര്യത്തിൽ ചില ആളുകൾക്ക് തെറ്റുപറ്റാറുണ്ട്. ഇപ്പൊ കണ്ടില്ലേ, അതുലിനെ ശരിയാക്കാൻ വേണ്ടി നീ എത്രമാത്രം പരിശ്രമിക്കുന്നു. പിന്നെ ഈ ഞാൻ നിന്നോട് എത്രമാത്രം തല്ലുണ്ടാക്കാൻ വഴക്കുണ്ടാക്കാൻ ചെയ്യുന്നു. അനന്യ, ഫ്രണ്ട്സിനിടയിൽ സാധാരണ മിസ്അണ്ടർസ്റ്റാൻഡിങ് സംഭവിക്കാറില്ലേ? നമുക്ക് വീണ്ടും ഫ്രണ്ട്സ് ആയാലോ? ഐ മീൻ ഫ്രണ്ട്സ് അഗൈൻ. ഓഫ് കോഴ്സ് ആകല്ല ശ്രേയ. അനന്യ, യു ആർ സച്ച് എ സ്വീറ്റ് ഹാർട്ട്. നീ എന്റെ ജീവിതത്തിൽ ഒരു മാലാഖയെ പോലെ വന്നിരിക്കുക. ഇനി നോക്കിക്കോ എങ്ങനെയാണ് എന്റെ ഫാമിലിയിലെ മുഴുവൻ ആളുകളും നിന്നെ അവരുടെ മടിയിലെത്തി താലോലിക്കുന്നത്. അല്ലേ അച്ഛമ്മേ? തീർച്ചയായും. നീ നിന്റെ അവനെ കണ്ടോ? അമ്മേ, അവനെ എങ്ങനെ കാണാനാ? എന്റെ തലയെ തൊട്ട് സത്യം ചെയ്യ്, സത്യം പറയ, എന്റെ അവന് ജീവനോടെ ഉണ്ടോ? Oh,
എത്തിയോ? തെമ്മാടി, പകല് മുഴുവൻ കറങ്ങി നടന്നോളും. ഇതാണോ വീട്ടിൽ വരേണ്ട സമയം? ശരി, വാ, വന്ന് ഭക്ഷണം കഴിക്ക. അമ്മ എന്തു പറയാനാ? ഞാനിന്ന് കഫയിൽ എന്തുമാത്രം ജോലി ചെയ്തെന്നറിയോ? അമ്മ എങ്ങനെ അറിയാനാ? അതിങ്ങോട്ട് എടുക്ക. നീ നിന്റെ അവനെ കണ്ടോ? ആണോ? ഇന്നലെ വരെ ഇത് സമ്മതിക്കാൻ തയ്യാറായിരുന്നില്ലല്ലോ. ഇന്നെന്തു പറ്റി? ഇല്ല മുമ്മേ, എത്ര നാൾ ഞാൻ സത്യത്തിൽ നിന്ന് ഒളിച്ചോടും? എന്നെങ്കിലും ഒരിക്കൽ സത്യത്തെ അംഗീകരിച്ചല്ലേ പറ്റൂ. പോകേണ്ടവരൊക്കെ പോയി അച്ഛമ്മ. പിന്നെ എന്റെ മുന്നിൽ ഇനിയും ജീവിതം ബാക്കിയില്ലേ? അല്ല, അമ്മമ്മ ഇത് തന്നെയല്ലേ പറയാറ്? എങ്കി പിന്നെ ഇന്ന് അനന്യ എന്തിനാ അവനി എന്ന പേര് വിളിച്ചത്? എന്നോട് കള്ളം പറയല്ലേ. ഇല്ല മുമ്മേ, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ. എനിക്കെല്ലാം അറിയാലേ, നീരജനോടെല്ലാം പറഞ്ഞു. ഇല്ല മുമ്മേ, അങ്ങനെ അങ്ങനെയൊന്നുമില്ല. എന്റെ തലയെ തൊട്ട് സത്യം ചെയ്യ്, സത്യം പറയാ. എന്റെ അവന് ജീവനോടെ ഉണ്ടോ? എന്റെ കുഞ്ഞ് ജീവനോടെ ഉണ്ടോ? ഇല്ല അമ്മുമേ, അങ്ങനെയൊന്നുമില്ല. ആ ശരി, നിനക്കത് പറയാൻ ആഗ്രഹമില്ലെങ്കിൽ പിന്നെ അതിലെന്തെങ്കിലും കാര്യം കാണും. മതിയാക്ക അമ്മുമേ. അമ്മുമയും കഴിഞ്ഞ കാലങ്ങളുടെ പിറകെ പോകുന്നൊന്ന് നിർത്ത്. ഇനി ചിന്തിക്കേണ്ടത് ജീവിച്ചിരിക്കുന്നവരെ പറ്റിയാ. ഈ മുന്നിലിരിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, ജീവനുണ്ട്, അവന് വിശക്കുന്നുണ്ട്. അതുകൊണ്ട് പ്ലീസ്, ഞാൻ എന്തെങ്കിലും ഒന്ന് കഴിക്കട്ടെ. ആ ശരി ശരി, ഫിലോസഫി ഒന്നും പറയണ്ട, ഞാൻ നിനക്ക് ചായ എടുത്തോണ്ട് തരാം. ചെറുപ്പം മുതലേ നിന്നെ കാണുന്നല്ലേ അലി. കള്ളം പറയുന്നത് നിന്നെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല. എന്റെ പഠിച്ചോനെ, എന്റെ അവനെ കാത്തുള്ളേ. കുറച്ച് കൂടുന്നുണ്ട് നിന്റെ സംസാരം. അമ്മ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെട്ട്? ഈ അഭിനയം കൊണ്ട് വേറെ ആരുടെയെങ്കിലും വാതിലിൽ പോയി മുട്ടി വിളിക്ക. നീ ഒരുപാട് എന്നെ മിസ്യൂസ് ചെയ്തു. ഇനി പറ്റില്ല, എന്റെ വീട്ടിൽ നിനക്കായി ഒരു സ്ഥാനവുമില്ല. ദേഹിക്കുന്ന നിന്റെ സാധനങ്ങൾ ഇതൊക്കെ എടുത്തോണ്ട് ഇപ്പൊ തന്നെ എന്റെ വീട്ടിൽ നിന്ന് പോയിക്കോണം. അമ്മ, പക്ഷേ എന്തിനാ ഇങ്ങനെ നോക്കുന്നേ? ജസ്റ്റ് പിക്ക് അപ്പ് ആൻഡ് ലീവ്. ഒരു രാത്രി കൊണ്ട് എന്തെല്ലാം മാറ്റം ഉണ്ടായി അമ്മേ. അലിക്ക് എല്ലാ കാര്യവും മനസ്സിലായി. പിന്നെ ശ്രേയ, ശ്രേയ എത്ര മാറിപ്പോയി. സത്യം പറഞ്ഞ നമുക്ക് ശ്രേയയിലുള്ള വിശ്വാസം. കുറച്ച് കൂടുന്നുണ്ട് നിന്റെ സംസാരം. അമ്മ എന്തിനാ ഇങ്ങനെ ദേഷ്യം? ഈ അഭിനയം കൊണ്ട് വേറെ ആരുടെയെങ്കിലും വാതിലിൽ പോയി മുട്ടി വിളിക്ക. നീ ഒരുപാട് എന്നെ മിസ്യൂസ് ചെയ്തു. ഇനി പറ്റില്ല, എന്റെ വീട്ടിൽ നിനക്കായി ഒരു സ്ഥാനവുമില്ല. നീ ഇവിടെ തന്നെ നിൽക്ക. ദേഹിക്കുന്ന നിന്റെ സാധനങ്ങൾ ഇതൊക്കെ എടുത്തോണ്ട് ഇപ്പൊ തന്നെ എന്റെ വീട്ടിൽ നിന്ന് പോയിക്കോണം. എന്തിനാ ഇങ്ങനെ നോക്കുന്നേ? ജസ്റ്റ് പിക്ക് അപ്പ് ആൻഡ് ലീവ്. ഇറങ്ങ്. ഓ, ഗെറ്റ് ഔട്ട്. നീ എന്റെ പേയിങ് ഗസ്റ്റ് ആയിരുന്നില്ലേ? പക്ഷെ ഞാൻ നിന്നെ എന്റെ മകളായി കരുതി. പക്ഷെ നീ എന്താ ചെയ്തേ? 4 മാസമായി എന്റെ വാടക തന്നിട്ടില്ല.
എപ്പ നോക്കിയാലും ചലച്ച് 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 രാജേശ്വരി വർമ്മ ഇങ്ങനെ, രാജേശ്വരി വർമ്മ അങ്ങനെ. ഞാനെന്താ രാജേശ്വരി വർമ്മയുടെ സെക്രട്ടറി ആണോ? ഇങ്ങനെ ഫ്രീ ആയിട്ട് നിനക്ക് ഉപദേശം തന്നോണ്ടിരിക്കേ. എനിക്ക് മതിയായി. നിന്റെ സാധനം എടുത്തോണ്ട് ഇവിടെ നിറയിക്കോ. സോറി ആന്റി. സോറി ഒക്കെ നിന്റെ കൈ വെച്ചോ. ജസ്റ്റ് ഗെറ്റ് ഔട്ട്. Yes. I'm sorry. ഞാൻ പുറത്തു നിന്ന് നിങ്ങൾ പറയുന്നതെല്ലാം കേൾക്കുകയായിരുന്നു. Are you okay? Yeah, I'm fine. ഈ PGs ഇല്ലെങ്കിലും എങ്ങനെയാ? വിരൽ കൊടുത്താ കൈ പിടിക്കാൻ ആഗ്രഹിക്കും. പക്ഷേ ഈ വീട് അനന്യെന്നും വീടേതല്ലേ? ഓ, അവള് നിങ്ങളോട് അങ്ങനെയും കള്ളം പറഞ്ഞു. ഹൈ ഗാഡ്, മനുഷ്യൻ എപ്പോഴും സ്വന്തം നിലനിൽപ്പിന് വേണ്ടി എന്ത് കള്ളവും പറയും. ഇത് എന്റെ വീടാ, പിന്നെ അനന്യ എന്റെ PG ആണ്. നീ രാജേശ്വരി വർമ്മയുടെ മരുമകനല്ലേ? ഇറങ്ങിപ്പോ എന്റെ വീട്ടിൽ നിന്ന്, ഇറങ്ങിപ്പോ എന്റെ വീട്ടിൽ നിന്ന്. ആ ഫാമിലിയുമായിട്ട് എനിക്ക് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. സോ പ്ലീസ് ലീവ്. അല്ല, ഞാൻ പറയുന്നു ഒന്ന്. പ്ലീസ് ലീവ്. പ്ലീസ് ലീവ്. നീ ഒരുപാട് എന്നെ മിസ്യൂസ് ചെയ്തു. എന്റെ വീട്ടിൽ നിനക്കായി ഒരു സ്ഥാനവുമില്ല. മിസ് അനന്യ നമ്പ്യ, എത്ര നാൾ എന്നിൽ നിന്ന് ഒളിച്ചോടും. എന്റെ ജോലി എളുപ്പമാക്കി തന്നതിന് നന്ദിയുണ്ട്. അമ്മയുടെ ഒരു കാര്യം പറയാനുണ്ട്. അവന് ജീവനോടെയുണ്ട്. നീ എന്താ ഈ പറയുന്നത്? സത്യമാണമ്മേ, അവൾ ജീവനോടെയുണ്ട്.